നമസ്കാരം പറയണ്ട് ആ നമസ്കാരം സഹോദര നമസ്കാരം ഉണ്ട് അനുഗ്രഹിക്കണം ഓ സ്വാമിയേ അയ്യോ എന്റെ മോൻ എന്ത് വിധി നമസ്കാരം സ്വാമികൾ നമസ്കാരം ഉണ്ട് തലക്കല്ല സ്ഥിരവില്ലല്ലേ കുഴപ്പമൊന്നുമില്ല വിഷമിക്കണ്ട ഉണ്ണി കുറച്ച് നാളിവിടെ റെസ്റ്റ് എടുക്കണം അകത്തേക്ക് പിടിച്ചോണ്ടിരിക്കുള്ളൂ എന്ത് പറ്റി സാർ എന്റെ മോൻ എന്ത് പറ്റി മെന്റല കുറച്ചു ദിവസം ആശുപത്രിയിലായിരുന്നു ആരോടും മിണ്ടാട്ടമില്ല ഹോം സിക്നസ് ഉണ്ടായിരിക്കും പുതിയ റിക്രൂട്ട്മെന്റ് അല്ലേ സാരമില്ല കുറച്ചു ദിവസം ഇവിടെ വിശ്രമിച്ചു കഴിയുമ്പോ എല്ലാം മാറിക്കൊള്ളും ഞങ്ങൾ ഇറങ്ങട്ടെ വട്ട അല്ലെ പട്ടാളക്കാരനെ കൊണ്ടുവരൂ ഇയാൾ പട്ടാളത്തിൽ പോയിട്ട് മൂന്നാല് മാസമല്ലേ ആയുള്ളൂ പോകുമ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു ആ മനുഷ്യന് അസുഖമൊക്കെ വരാൻ എത്ര നേരം വേണം ഇപ്പോഴത്തെ കാലത്ത് ഇതിനൊക്കെ നല്ല ചികിത്സയുണ്ട് വാ പോവാം ആരോഗ്യവും സൗന്ദര്യവും ഉള്ള ഒരു കൊച്ചനായിരുന്നു വട്ടായത് കഷ്ടമായി പോയി എന്റെ കൊച്ചിന് ഇങ്ങനെ വരാൻ ഞാൻ എന്ത് പാപം ചെയ്യും നാളെ ഉണ്ണിയെ കൊണ്ടുപോയി ഒരു ഡോക്ടറെ കാണിക്കാം പെട്ടെന്നുണ്ടായ വല്ല മനപ്രയാസമായിരിക്കും ആ പട്ടാളക്കാരാണെങ്കിൽ കൂടുതലൊന്നും പറഞ്ഞുമില്ല അവർക്ക് ഇതിന്റെ കൂട്ടൻസ് പിടിയില്ല ഞാൻ പറയാം സത്യമായാ പറയുന്നേ എന്റെ ഈശ്വര വട്ട മുഴു വട്ട് പല ഊളമ്പാറയിലോ കുതിരവട്ടത്തോ കൊണ്ടിടാറ് ഇങ്ങോട്ട് എന്തിനാ കിട്ടിയെടുത്തേ ബാക്കിയുള്ളവരും കൂടെ സ്വൈര്യം കെടുത്താൻ അല്ലാതെ എന്ത് ആ അത് തന്നെ ആ കുടിക്ക് കുടിക്ക് വയറങ്ങോട്ട് നിറയട്ടെ ടുത്തുപോയി അങ്ങേർ കാണായിട്ട് ഇതൊന്നല്ലേ ഉള്ളൂ പോരാത്തിന് തള്ള പോലുമില്ല അല്ല മോനെ പട്ടാളത്ത് ഇതിനൊന്നും ചികിത്സയില്ലേ വീട്ടിൽ വന്ന് കുറച്ചു ദിവസം നിന്ന കുറയൂന്നെങ്ങാനും വിചാരിച്ചിട്ടാവും ഏതായാലും ട്രെയിനിങ് പിരീഡാ ചികിത്സ കഴിഞ്ഞാൽ ഉടനെ അവര് വന്നങ്ങ് കൊണ്ടുപോകും ഈ പൊട്ടനെയും ഭ്രാന്തിനെയും ഒക്കെ കൊണ്ടുപോയിട്ട് അവർക്ക് എന്താ കാര്യം അതൊന്നും അവിടെ രക്ഷയില്ല ഇങ്ങനെയൊക്കെ കള്ളത്തരം കാണിച്ച് ചെലവന്മാർ ഒളിച്ചു പോരും അവരെ പിടിച്ചു കൊടുക്കാൻ ഞങ്ങൾ തന്നെ വേണം ഏതായാലും ബാക്കിയുള്ളവർക്ക് കിടക്ക പ്രതിയായി ആ പട്ടാളക്കാരൻ വന്ന മീശ പറിക്കുമെന്നോ വെടിവയ്ക്കുമെന്നോ ഒക്കെ വീമ്പിളക്കിയതല്ലേ ആ കിളവൻ ഇനിയോ അമ്മ കുളിക്കാനുള്ള ചൂടുകൾ എടുത്തു വെക്കും എടുത്തോട് ഞാൻ എവിടെ ഒന്ന് കുളിപ്പിക്കട്ടെ ചുമ്മാ ഇല്ലടി മോളെ ഏതായാലും അഭിനയം നിർത്തണ്ട തുറന്നോ മിലിട്ടറി പോലീസും സാധാ പോലീസും ഇടക്കിടക്ക് അന്വേഷിച്ച് വന്നിരിക്കും നിന്നെ പൊക്കും ഏത് സമയത്തും ഞാനത് പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കുന്നത് വളരെ സ്ട്രിക്റ്റ് എന്ത് അസുഖമായാലും ചികിത്സ കഴിഞ്ഞ ഉടനെ തിരിച്ചെത്തണം എന്താ എനിക്ക് ഒരു മാസത്തെ മെഡിക്കൽ ലീവ് വന്നിരിക്കുന്നു ഏതായാലും അളിയന്റെ ഐഡിയ കൊള്ളാം നിന്റെ കത്ത് കിട്ടിയ ഉടനെ ഞാൻ വട്ടഭിനയിച്ചു തുടങ്ങി ട്രെയിനിങ്ങിന് ബുദ്ധിമുട്ടാണ് പോസ്റ്റിംഗ് പഞ്ചാബിലായിരിക്കും എന്നൊക്കെ നീ എഴുതിയപ്പോ നിന്നെ ജീവനോടെ കാണാനുള്ള കൊതി കൊണ്ട് എനിക്ക് തോന്നിയ ഒരു ഐഡിയ അതുകൊണ്ട് എങ്ങനെയാണ് മയിലിനെ കച്ചവടമൊക്കെ ആ ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ കഴിഞ്ഞു പോകുന്നു മയിലിനെ കിട്ടാനില്ല പിന്നെ പിന്നെ കാക്കയും ഡാളുടെ ഒക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു ദേവരും യൂണിഫോം ഇട്ടൊക്കെ ഈ ജഗൻ അയ്യോ അടുത്ത ഐഡി ഇറക്കട്ടെ വിലപ്പണി എന്ത് ചെയ്യും വട്ടഭിനയിച്ചോ കുമ്മാട്ടി പിടിക്കും തന്നെ എന്തൊരു പുലിവാര് കായല് വേണ്ടാന്ന് വിചാരിച്ചാ കൂടെ കൂട്ടിലിറങ്ങി തിരിച്ചത് വെറുതെ നാട്ടുകാർക്ക് ശല്യം ഉണ്ടാക്കാതെ വീട്ടിൽ വിളിച്ചോണ്ട് എന്തെങ്കിലും ഏതായാലും നീ കൊടുത്തു അവന്റെ കൂമ്പ് നോക്കി ഒരെണ്ണം കൊടുക്കാത്തത് ഇനി അവസരം വരുമല്ലോ അപ്പൊ കൊടുക്കാം.